വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ആലക്കോട് നെല്ലിക്കുന്നിൽ നിയന്ത്രണം വിട്ട കാർ കിണറ്റിൽ വീണ് രണ്ട് പേർ മരിച്ചു. താരാമംഗലം മാത്തുക്കുട്ടി, മകൻ ബിൻസ് എന്നിവരാണ് മരിച്ചത്. രാവിലെ 10:30 സംഭവം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ മുന്നോട്ട് എടുക്കുന്നതിനിടെ കിണറിന്റെ പാർശ്വഭിത്തി തകർത്ത് താഴേക്ക് പതിക്കുകയായിരുന്നു. ഓടിയെത്തിയ അയൽവാസികൾക്ക് പെട്ടെന്ന് ഇവരെ പുറത്തെടുക്കാനായില്ല. ആലക്കോട് പോലീസും തളിപ്പറമ്പ് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയതിനു ശേഷമാണ് കാർ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. കുമളി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സ്വതന്ത്ര അംഗം സുരേഷ് മാനങ്കരിയെ തെരഞ്ഞെടുത്തു. UDFന്റെയും BJPയുടെയും പിന്തുണയോടെയാണ് സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഭർത്താവിനെ മയക്കുമരുന്നു കേസിൽ കുടുക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ LDF അംഗം സൗമ്യ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. തുടർന്നാണ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം വന്നത്. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFന് 8ഉം UDFന് 6ഉം BJPക്ക് 3ഉം അംഗങ്ങളുണ്ട്. UDFന്റെ 6 അംഗങ്ങൾക്കൊപ്പം 3 BJP അംഗങ്ങളും ഒരു സ്വതന്ത്രനും പിന്തുണച്ചതോടെ 2 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ അവിശ്വാസം പാസാകുകയായിരുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്ത് വിമാനത്തിന്റെ ഭാഗങ്ങൾ കൊണ്ടുപോയ ട്രെയിലർ KSRTC ബസ്സിലിടിച്ച് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. വിമാനത്തിന്റെ ചിറകുകളും യന്ത്രഭാഗങ്ങളുമായി പോയ ട്രെയിലറാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിന്റെ ചിറകുകൾ ഇടിച്ചതോടെ KSRTCയുടെ മുൻ ട്രെയിലറിന്റെ ഡ്രൈവർ അപകടത്തെ തുടർന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടിയതോടെ വാഹനം നീക്കാൻ കഴിയാതെ വന്നതും പോലീസിന് തലവേദനയായി. തുടർന്ന് ബ്ലോക്കിൽ അകപ്പെട്ട മറ്റൊരു ട്രെയിലർ ഡ്രൈവർ എത്തിയാണ് KSRTC ബസ്സിൽ ഇടിച്ചു നിന്ന ട്രെയിലർ നീക്കിയത്. മണിക്കൂറുകളോളം മേഖലയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വനിതാ ഡോക്ടറെ അതിക്രമിച്ച കേസിൽ ജലവിഭവ വകുപ്പ് താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിൽ. മലയങ്കീഴ് സ്വദേശി സന്തോഷിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ കേസിൽ ഇന്നലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിനിടെ സന്തോഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ മന്ത്രി റോഷി അഗസ്റ്റീൻ നിർദ്ദേശം നൽകി. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിക്കും. മ്യൂസിയം പരിസരത്ത് വെച്ച് വനിതാ ഡോക്ടറെ അതിക്രമിച്ച കേസിലാണ് സന്തോഷിന്റെ അറസ്റ്റ്. സർക്കാർ വാഹനത്തിലെത്തിയായിരുന്നു സന്തോഷിന്റെ അതിക്രമം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ കാര്യമായ പുരോഗതിയുണ്ടായിരുന്നില്ല. തുടർന്ന് ഇരയായ യുവതി തന്നെ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. യുവതി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കിയ പോലീസ് അന്വേഷണം വിപുലീകരിച്ചു. അതിനിടെയാണ് സന്തോഷിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറിയത് താനാണെന്ന് ഇന്നലെ തന്നെ പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു. രാവിലെ 9:30 തിരിച്ചറിയൽ നടപടികളുടെ ഭാഗമായി യുവതി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. രൂപമാറ്റം വരുത്തിയിരുന്നെങ്കിലും ആദ്യ കാഴ്ചയിൽ തന്നെ സന്തോഷിനെ പരാതിക്കാരി തിരിച്ചറിഞ്ഞു. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടെങ്കിലും പ്രതി പിടിയിലായതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു വനിതാ ഡോക്ടറുടെ പ്രതികരണം. അതിന്റെ ഒരു തണുത്ത മട്ടി കൂടെയായിരുന്നു പോയത്. അപ്പോഴാണ് ഹയർ ഒഫീഷ്യൽസ് ഇതിന്റെ ചാർജ് എടുക്കുകയും അവര് ചാർജ് എടുത്തപ്പോഴത്തേക്കും വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറുകൾ അവരുടെ മേൽനോട്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിന് നീതി ലഭിക്കണം. ഞാൻ തുടക്കം മുതൽ പറയുന്ന അതാണ്, എനിക്ക് നീതി ലഭിക്കണം. അപ്പം അത് എനിക്ക് ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് ആ നീതി എനിക്ക് തരും എന്നാണ് 100% ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്. നഗരത്തിലെ CCTV ക്യാമറകൾ കാര്യക്ഷമമാക്കാൻ പോലീസ് അടിയന്തരമായി ഇടപെടണമെന്നും പരാതിക്കാരി. ഇനിയും വെക്കുന്ന ക്യാമറകളാണെങ്കിലും നൈറ്റ് വിഷൻ തന്നെ ഉള്ള ക്യാമറകൾ വെക്കണം. അപ്പോഴാണെങ്കിൽ നമുക്ക് നൈറ്റിൽ നടക്കുന്ന ക്രൈമും, കാരണം നമ്മൾ ചുമ്മാതെ ഒരെണ്ണം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാര്യമില്ല. വെക്കുമ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ളതും അതിന് വരുമ്പോഴത്തേക്കുള്ള അപ്ഡേഷൻസ് അത് കറക്റ്റ് ചെയ്യുകയും ചെയ്ത് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് മീനങ്ങാടി കൃഷ്ണഗിരിയിൽ കടുവ ഭീതി തുടരുകയാണ്. ഒരു മാസത്തിലധികമായി ഈ പ്രദേശത്ത് കടുവ ശല്യം നിലനിൽക്കുന്നുണ്ട്. 15 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നു തിന്നു. കൃഷ്ണഗിരി, മൈലമ്പാടി, കൊളകപ്പാറ, മണ്ടകവയൽ, രാട്ടക്കുണ്ട് പ്രദേശങ്ങളിലാണ് കടുവ സാന്നിധ്യമുള്ളത്. കഴിഞ്ഞ ദിവസം ചീഞ്ഞേരി മേപ്പരിക്കുന്നിന് സമീപമുള്ള തോട്ടത്തിൽ കടുവയെ കണ്ടെത്തിയിരുന്നു. 2 ആടുകളെയും കടുവ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു കൊന്നു. പ്രദേശത്ത് ഇതുവരെ 4 കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് നാട്ടുകാരെയും വനം വകുപ്പിനെയും ആശങ്കയിലാക്കുന്നത്.
മുക്കത്തെ ഇടി മിന്നലേറ്റ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിലെ ആടും മിന്നലേറ്റ് ചത്തു. അഗസ്ത്യമൊഴി സ്വദേശി പ്രകാശന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. വയറിംഗും കത്തിനശിച്ചു. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ശക്തമായ മിന്നലിൽ വീട്ടുവളപ്പിലെ വാഴകളും നശിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിൽ കൊക്കയിലേക്ക് പതിച്ച ലോറി കരക്കെത്തിച്ചു. ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് 10 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ലോറി റോഡിലെത്തിച്ചത്. 50 മീറ്ററോളം താഴ്ചയിലേക്കാണ് ലോറി മറിഞ്ഞത്. വനത്തിൽ ചിതറിക്കിടന്ന ഗ്യാസ് സിലിണ്ടറുകൾ റോഡിലേക്ക് എത്തിക്കാനും ശ്രമം തുടരുകയാണ്. നാളികേര വിലയിടിവിൽ തകർന്ന് കാർഷിക മേഖല. കിലോയ്ക്ക് 24 രൂപയാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. സർക്കാർ ആരംഭിച്ച നാളികേര സംഭരണ കേന്ദ്രങ്ങൾ കൊണ്ട് ഗുണമില്ലെന്നും കർഷകർ പറയുന്നു. വലുപ്പമുള്ള കാമ്പേറെയുള്ള കുറ്റ്യാടിത്തേങ്ങ ഏറെ പ്രസിദ്ധമാണ്. വില കുത്തനെയിടിഞ്ഞതോടെ കുറ്റ്യാടിത്തേങ്ങയുടെ പ്രസിദ്ധി പോലും വിപണിയിൽ ഇടം പിടിക്കുന്നില്ല. ഇതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. നാളികേരത്തിന് കിലോയ്ക്ക് 24 രൂപയാണ് ഇപ്പോഴത്തെ വില. ഒരു തെങ്ങിൽ കയറി നാളികേരമിടാൻ 35 രൂപയാണ് കൂലി. പൊതിക്കാൻ തേങ്ങയൊന്നിന് 1 രൂപ. തെങ്ങ് പരിപാലനത്തിനും ചിലവ് വർദ്ധിച്ചു. നാളികേര വിലയിടിവിനെ തുടർന്ന് തേങ്ങയിടൽ 3 മാസത്തിലൊരു തവണയാക്കി ചുരുക്കിയിരിക്കുകയാണ് കർഷകർ. 22.5-23 ഇന്ന് കിട്ടുന്ന കർഷകന് കിട്ടുന്ന വില. അപ്പോൾ തേങ്ങ പറപ്പിച്ച് വിറ്റ് കഴിഞ്ഞാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടക്കച്ചവടമായിട്ടാണ്. എനിക്ക് തന്നെ 10-150 തെങ്ങുള്ളതാണ്. ഞാൻ തേങ്ങ പറിക്കുന്നില്ല, എൻ്റെ കയ്യിലെ പൈസ പോകും. കോഴിക്കോട് ജില്ലയിൽ മാത്രം 10 സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയെങ്കിലും പ്രവർത്തനം മന്ദഗതിയിലാണ്. കിലോയ്ക്ക് 31 രൂപ നൽകിയാണ് നാളികേരം സംഭരിക്കുന്നതെങ്കിലും ഇത് ഫലപ്രദമല്ലെന്ന് കർഷകർ പറയുന്നു. വളരെ വളരെ പരിതാപകരമാണ്. കാരണം ഒരു ഒരു സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പും കിട്ടുന്നില്ല. ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുന്നില്ല, ഒരു സ്ഥലത്തു നിന്നും കിട്ടുന്നില്ല. ഗവൺമെൻറ് നാളികേരം സംഭരിക്കും എന്ന് പറയുന്നു, പക്ഷേ ഞങ്ങളീ പ്രദേശത്ത് നാളികേരം സംഭരിക്കുന്ന ഒരു ഇത് ഉണ്ടായിട്ടില്ല. നിലവിലുള്ള സംഭരണം ഈ പ്രദേശത്ത് നടക്കുന്നില്ല. കുറ്റ്യാടി തേങ്ങ എന്നാണ് ഏറ്റവും നല്ല തേങ്ങൻ്റെ പേര്. ഏറ്റവും കൂടുതൽ നാളികേരം ഉണ്ടാകുന്ന സ്ഥലം ഈ കുറ്റ്യാടി പ്രദേശത്താണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടെ ഇവിടെ നാളികേരം സംഭരിക്കുന്ന ഒരു ഒരു സ്ഥലവുമില്ല. നാളികേരത്തിൻ്റെ റെക്കോർഡ് വിലയിടിവൊന്നും വെളിച്ചെണ്ണയ്ക്ക് ബാധകമല്ല. വെളിച്ചെണ്ണ വില വ്യത്യാസമില്ലാതെ തുടരുകയാണ്. സുശാന്ത് വടകരയ്ക്കൊപ്പം എസ് വിനേഷ്കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കാസർഗോഡ് പുത്തിക സ്വദേശിയും പ്രവാസിയുമായ അബൂബക്കർ സിദ്ദിഖിനെ വിദേശത്ത് നിന്ന് വിളിച്ചു വരുത്തി തടങ്കലിൽ പാർപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. പൈവെളികെ വായാർ കോളനിയിലെ അസ്വാനെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കൊട്ടേഷൻ സംഘത്തിലെ കണ്ണിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം പ്രതി ഗൾഫിലേക്ക് കടക്കുകയായിരുന്നു. ഡോളർ ഇടപാടിനെ ചൊല്ലിയാണ് സിദ്ദിഖിനെ ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തി കൊട്ടേഷൻ സംഘം തടങ്കലിട്ടിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. 16 പ്രതികളുള്ള കേസിൽ 6 പേർ മാത്രമാണ് അറസ്റ്റിലായത്. കാസർഗോഡ് സുള്ളിയയിലെ BJP നേതാവ് പ്രവീൺ നെട്ടറുവിന്റെ കൊലപാതകത്തിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ വിവരം നൽകുന്നവർക്ക് NIA 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. കേസിലെ 4 പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് NIA പുറത്തുവിട്ടത്. സംഭവം നടന്ന് 2 മാസം കഴിഞ്ഞിട്ടും മുഖ്യപ്രതികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതേ തുടർന്നാണ് നടപടി. കോഴിക്കോട് ഫോറിൻ മാൾ ജപ്തിക്കെത്തിയ പഞ്ചാബ് നാഷണൽ ബാങ്ക് അധികൃതരെ വ്യാപാരികൾ തടഞ്ഞു. വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ബാങ്ക് അധികൃതർ മടങ്ങി. ബാങ്ക് വായ്പാ കുടിശ്ശികയായ 7.9 കോടി രൂപ കോടതിയിൽ അടച്ച് പ്രശ്നം പരിഹരിച്ചിരുന്നതായി മാൾ ഉടമ ET ഫിറോസ് വ്യക്തമാക്കി. മാനാഞ്ചിറ റോഡിൽ പ്രവർത്തിക്കുന്ന ഫോറിൻ മാളിൽ 53 വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീറിന്റെ മകനും മാൾ ഉടമയുമായ ET ഫിറോസ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പയും പലിശയും ഉൾപ്പെടെ 7.90 കോടി രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലാ കോടതി നിർദ്ദേശപ്രകാരം ഫോറിൻ മാൾ ജപ്തി ചെയ്തിരുന്നു. ലേലത്തിൽ വെച്ചപ്പോൾ കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ ഉടമകൾ ലേലത്തിൽ പിടിച്ചു. ET ഫിറോസും 7.90 കോടി രൂപ കോടതിയിൽ കെട്ടിവച്ചു. കോടതിയിൽ കേസ് തുടരുന്നതിനിടെയാണ് ബാങ്ക് വീണ്ടും ജപ്തിക്കെത്തിയത്. അത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുക, അത് നിൽക്കേ. ബാങ്ക് വേറെ പർച്ചേസർ വന്ന് ഇതിനകത്ത് അറ്റൻഡ് ചെയ്തു. ആ പർച്ചേസർ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കൃത്യമുള്ളതായി ഞങ്ങൾ ബോധ്യപ്പെട്ടു. അതായത് EMD ഇല്ലാത്തൊരു കമ്പനിക്കാണ് ബാങ്ക് ഈ ടെൻഡർ ഉറപ്പിച്ചത്. അത് ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ജപ്തിക്കെത്തിയ ബാങ്ക് അധികൃതരെ വ്യാപാരികൾ തടഞ്ഞു. പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ ശാന്തരാക്കിയത്. ഒരു കാരണവശാലും കടയിൽ നിന്ന് ഞങ്ങൾ ഒഴിയില്ല,
ഒരു മുന്നറിയിപ്പില്ലാതെ കച്ചവടക്കാരോട് കടയിൽ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞാൽ ഒഴിയാൻ നമുക്ക് കഴിയില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയേണ്ടത്. ഞങ്ങൾ ഇവിടെ 53 ഓളം വരുന്ന കച്ചവടക്കാരുണ്ട്. അവരുടെ ഉപജീവന മാർഗ്ഗം അവിടെ നിൽക്കുന്ന തൊഴിലാളികളായിട്ട് 100 ഓളം വരുന്ന ആളുകളുണ്ട്. അങ്ങനെ 160 ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗ്ഗം കഴിഞ്ഞു പോകുന്ന ഒരു മാർക്കറ്റാണ് ഫോറിൻ ബസാർ. ബാങ്കും മാൾ ഉടമയും തമ്മിലുള്ള തർക്കത്തിൽ തങ്ങളെ ബലിയാടാക്കരുതെന്നും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനാവില്ലെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. വീണ്ടും വാർത്തകളിലേക്ക്. തായ്കൊണ്ടോ കിക്കിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് 17-കാരൻ അനുരാഗ്. പുതിയ ഉയരങ്ങൾ തേടുന്ന അനുരാഗ് റെക്കോർഡുകളുടെ തോഴനാണ്. ഉയരത്തിൽ കെട്ടിയിട്ട പന്തിൽ ചാടിയുള്ള കിക്കാണ് വടകര സ്വദേശി അനുരാഗിന്റെ പ്രിയ വിനോദം. കടത്തനാട് ചേകോർ കളരി സംഘത്തിലെ പാലയാട്ട് നടകേന്ദ്രത്തിൽ നിന്നാണ് അനുരാഗ് പരിശീലനം നേടിയത്. തന്റെ മികച്ച പ്രകടനത്തിന് കാരണം ആയോധന കലയിലെ വിട്ടുവീഴ്ചയില്ലാത്ത പരിശീലനമാണെന്ന് അനുരാഗ് പറയുന്നു. ഞാൻ രാവിലെ കളരിൽ വന്ന് ഒറ്റക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യും ഒരു 2-3 മണിക്കൂർ. പിന്നെ ഞാൻ ഇങ്ങനെ ഗുരുക്കളോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഒരു റെക്കോർഡുണ്ട്, അത് എനിക്കിങ്ങനെ അടിക്കാൻ സാധിക്കണോ. ഞാൻ ഗുരുക്കൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ റെക്കോർഡ് സാധിച്ചത്. അനുരാഗിന്റെ ചാട്ടം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം പിടിച്ചു. ഇനി 10 അടിയാണ് അനുരാഗിന്റെ ലക്ഷ്യം. ഇത് കളരിയെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ കുട്ടി നേടിയെടുത്തത്. കാരണം ഇവനിൽ ഞങ്ങളൊരു നല്ലൊരു ജമ്പർ എന്നുള്ളൊരു കഴിവ് ഇതിൽ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവന് സ്വയം താല്പര്യം ചാട്ടങ്ങളിലാണ് ഇവന് താല്പര്യം. അങ്ങനെ ഈ നെറ്റിലൊക്കെ കയറി ഈ ചാട്ടത്തെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ ഇവന് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് ദിനേശൻ കുരിക്കളാണ്, എൻ്റെ സഹോദരനാണ് പറഞ്ഞു. അപ്പോൾ ദിനേശനാണ് പ്രാക്ടീസ് കളരിയിലെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ജമ്പിനായുള്ള പരിശീലനത്തിന് ഒരുങ്ങുകയാണ് ഈ 17-കാരൻ. ന്യൂസ് 18 വടകര. തിരുവനന്തപുരം കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. LKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. കാസർഗോഡ് മലയാള ദിനം ഭരണഭാഷാ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. ADMA കെ രാമേന്ദ്രൻ ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾക്ക് പിന്തുണ നൽകി സിനിമാ താരങ്ങളും. കൊച്ചിയിൽ എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിലാണ് താരങ്ങൾ ബൂട്ടണിഞ്ഞത്. അമ്മ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ നേതൃത്വത്തിലാണ് താരങ്ങൾ മത്സരത്തിനെത്തിയത്. ടിനി ടോം, മണികണ്ഠൻ, കൈലാഷ്, കലാപൻ, പ്രജോദ് അടക്കമുള്ള താരങ്ങൾ ഗ്രൗണ്ടിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിപത്തായി മാറുന്ന ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിനിരക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് ഇടവേള ബാബു. താരസംഘടനയ്ക്ക് നിലവിലുള്ള ക്രിക്കറ്റ്, ബാഡ്മിന്റൺ ടീമുകൾക്കൊപ്പം ഇനി ഫുട്ബോൾ ടീമും ഉണ്ടാകും. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് നടത്തുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ട് ഇതിന് കൂട്ടാം. തീർച്ചയായിട്ടും അമ്മ അതിലൊരു പ്രധാന പങ്ക് വഹിക്കണമെന്ന് കമ്മീഷൻ വിളിച്ചു പറഞ്ഞപ്പോൾ നമുക്കത് മാറി നിൽക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മളെ സ്പോൺസേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഞങ്ങൾ കുറഞ്ഞ സമയത്തുള്ളിൽ ശരിക്കും പറഞ്ഞാൽ 1.5 ദിവസം കൊണ്ട് ഒരു ടീമുണ്ടാക്കി ഞങ്ങൾ ഇറങ്ങുകയാണ്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നതെന്ന് എക്സൈസ് വകുപ്പും സാക്ഷ്യപ്പെടുത്തുന്നു. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിവരം നൽകുന്ന നാട്ടുകാരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. പൊതുസമൂഹത്തിൽ സാമൂഹിക നന്മ എന്ന് പറയുന്നത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മുഴുവൻ പേരുടെയും ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഇതുകൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടികളിൽ നമ്മൾ ഈ നമ്മുടെ എക്സൈസിൻ്റെ ഫോൺ നമ്പറുകൾ നമ്മൾ പിന്നെ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് അറിയിക്കുന്നതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അത് വിളിച്ചറിയിക്കുന്നവരുടെ പേരോ വിവരങ്ങളോ ഒന്നും നമ്മൾ പരസ്യപ്പെടുത്തുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്കായും മത്സരം സംഘടിപ്പിച്ചിരുന്നു. താര ഫുട്ബോളും അനുബന്ധ പരിപാടികളും കാണുന്നതിനായി നാട്ടുകാരും സ്ഥലത്തെത്തി. കോളേജ് വിദ്യാർത്ഥികളടക്കം പങ്കെടുത്ത കലാപരിപാടികളും ചടങ്ങിന് കൊഴുപ്പേകി. ന്യൂസ് 18 കൊച്ചി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് ഉത്സവത്തിന് സമാപനം. ഘോഷയാത്ര കടന്നുപോകാനായി ഇന്നലെ വൈകിട്ട് 5 മണിക്കൂർ തിരുവനന്തപുരം വിമാനത്താവളം അടച്ചിട്ടു.
തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മുതിർന്ന വ്യക്തി ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. തുലാമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ ആരംഭിച്ച് തിരുവോണത്തിന് സമാപിക്കുന്നതാണ് അൽപശി ഉത്സവം. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ ആറാട്ട് കടന്നു പോകാൻ എയർപോർട്ട് 5 മണിക്കൂർ അടച്ചിട്ടാണ് സൗകര്യമൊരുക്കിയത്. ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ശംഖുമുഖം കടൽ തീരത്താണ് സമാപിക്കുക. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മുതിർന്ന വ്യക്തിയായിരിക്കും പള്ളിവാളുമായി ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുക. ഒപ്പം അലങ്കരിച്ച ആനകൾ, കുതിരകൾ, പോലീസ് വിഭാഗങ്ങൾ, പിന്നെ ഭക്തരും ചേർന്നു. മാർച്ച് ഏപ്രിൽ മാസത്തിലെ പൈങ്കുനി ഉത്സവത്തിലും സമാന ചടങ്ങുകൾ നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി പൊന്മുടി ഡാമിന്റെ പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. തൂക്കുപാലത്തേക്കുള്ള റോഡിനോട് ചേർന്നും വനമേഖലയിലും മാലിന്യം കുമിഞ്ഞുകൂടി. രാത്രിയുടെ മറവിലാണ് വനമേഖലയിൽ മാലിന്യം തള്ളുന്നത്. പൊന്മുടി ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലെ വനമേഖലയിൽ നിരവധി ഭാഗങ്ങളിലാണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. ചാക്കുകളിൽ കെട്ടിയും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലാക്കിയുമാണ് മാംസാവശിഷ്ടങ്ങൾ അടക്കമുള്ളവ തള്ളുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലും മാലിന്യക്കൂനയുണ്ട്. മുൻപ് ഹോട്ടലിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ വനത്തിൽ തള്ളിയത് കണ്ടെത്തുകയും പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ റിസോർട്ടുകളിൽ നിന്നടക്കം മാലിന്യം വീണ്ടും എത്തിക്കുന്നതായാണ് ആക്ഷേപം. ഈ മാലിന്യങ്ങൾ ഇവിടെ ജലാശയങ്ങളിലോട്ടൊക്കെ ഒലിച്ചിറങ്ങുന്നത് ഉണ്ട്. അതുപോലെ തന്നെ വനമേഖലകളിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളൊക്കെ തള്ളുന്നതുകൊണ്ട് പ്രകൃതിക്കും എല്ലാം വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പൊന്മുടി തൂക്കുപാലത്തിന് സമീപവും മാലിന്യം തള്ളുന്നുണ്ട്. സമീപത്ത് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ യഥാസമയം നീക്കം ചെയ്യാനും നടപടിയില്ല. വനമേഖലയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ളവ തള്ളുന്നത് ജൈവ സമ്പത്തിനെയും പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി മെഡിക്കൽ കോളേജ് ക്യാന്റീൻ അടച്ചുപൂട്ടി. ക്യാന്റീനിൽ നിന്നുള്ള മലിനജലവും മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ സാഹചര്യത്തിലാണ് അടച്ചിടാൻ അധികൃതർ നിർദ്ദേശിച്ചത്. 2 മാസം മുൻപാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതിയ ക്യാന്റീൻ പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കം മുതൽ ക്യാന്റീൻ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തനം തകരാറിലായി. മലിനജല ടാങ്ക് നിറഞ്ഞ് പരിസരമാകെ കെട്ടിക്കിടക്കുകയാണ്. ഈ 2 മാസം കൊണ്ട് ആ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞിട്ട് ഇപ്പം ഇതിൻ്റെ പ്രവർത്തനം നിശ്ചലമായി. ഒന്ന് ഓർക്കുക ഇവിടുത്തെ അഴിമതി. കാരണം യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെ പാടുപെട്ട് ജനപ്രതിനിധികളും സർക്കാരും ഫണ്ട് കൊണ്ടുവരും, കുറേ ഉദ്യോഗസ്ഥ ലോബിയും കരാറുകാരും കൂടെ അത് തട്ടിയെടുക്കുക. എങ്ങനെയും ഒരു ദീർഘവീക്ഷണമില്ലാതെ ഒരു യാതൊരുവിധ ഒരു പ്ലാനോ സ്കെച്ചോ ഇല്ലാതെ, കാരണം കെട്ടിടത്തിനടിയിലാണ് സെപ്റ്റിക് ടാങ്ക്, അതിനെയൊന്ന് നീക്കം ചെയ്യണമെങ്കിൽ ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ക്യാന്റീൻ പൂട്ടാനിടയാക്കിയതെന്നും ജീവനക്കാരും നാട്ടുകാരും പറയുന്നു. MP ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മാലിന്യ നിർമാർജനത്തിനുള്ള മറ്റു മാർഗങ്ങൾ കണ്ടെത്തുകയോ വലുപ്പം കൂടിയ ടാങ്കുകൾ സ്ഥാപിക്കുകയോ ചെയ്താൽ മാത്രമേ ഇനിയും ക്യാന്റീൻ തുറന്നു പ്രവർത്തിക്കാനാകൂ. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.